ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. അതിലേക്ക് രണ്ട് മുട്ട, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇടണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മാവ് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി, അത് കുറച്ചൊന്ന് ടൈറ്റ് ആവണ വരെ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ലൂസായിട്ടും വേണ്ട, എന്നാൽ നല്ല ടൈറ്റായിട്ടും വേണ്ട, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് വേണ്ടത്. എന്നിട്ട് ഒരു സ്പൂണിലൊക്കെ കോരി വയ്ക്കാൻ പറ്റണ ആ ഒരു പാകത്തിനാണ് വേണ്ടത് കേട്ടോ. സ്പൂണിൽ കോരിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിൽ കുഴിച്ചതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഓഫായി പോയത് അറിഞ്ഞിട്ടില്ലേന്നു. അതാണ് കേട്ടോ ആ ഒരു ഭാഗം കാണാതെ പോയേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മുട്ടയും മൈദയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വിരുന്നേരൊക്കെ വരുമ്പോഴേക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോഴേക്കും അത് തിളക്കുമ്പോഴേക്കും അത് നമുക്ക് കടി റെഡിയാക്കിയെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്നാക്കാണ്, കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.